പയ്യന്നൂരിൽ നിന്ന് പഴയങ്ങാടി വഴി കണ്ണൂരിലേക്കുള്ള കെഎസ്ആർടിസി ചെയിൻ സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് രണ്ട് ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നെങ്കിലും ഇപ്പോൾ അതും നിർത്തിയിരിക്കുകയാണ്. 2018 ഏപ്രിലിലായിരുന്നു കണ്ണൂർ പഴയങ്ങാടി പയ്യന്നൂർ റൂട്ടിൽ കെഎസ്ആർടിസി ചെയിൻ സർവീസ് പുനരാരംഭിച്ചത്. തുടക്കത്തിൽ പയ്യന്നൂരിൽ നിന്ന് നാലും കണ്ണൂരിൽ നിന്ന് ആറും ബസ്സുകളാണ് സർവീസ് നടത്തിയത്. എന്നാൽ ഇത് പലപ്പോഴായി ചുരുങ്ങി. ലാഭനഷ്ടം നോക്കാതെ ചെയിൻ സർവീസ് നടത്തണമെന്ന് ഇതിനിടയിൽ ബോർഡിന്റെ ഉത്തരവും ഇറങ്ങി. ആവശ്യത്തിന് ബസ്സുകൾ നൽകാമെന്ന് ബോർഡ് ഡിപ്പോകൾക്ക് ഉറപ്പു നൽകി. എന്നാൽ ബസ്സുകൾ ലഭിച്ചില്ലെന്ന് മാത്രമല്ല, ഓടിക്കൊണ്ടിരിക്കുന്ന പല ബസ്സുകളും കട്ടപ്പുറത്തായി. കെഎസ്ടിപി റോഡ് വഴി പിലാത്രയിൽ നിന്ന് കണ്ണൂരിലേക്ക് എളുപ്പമെത്താമെന്നതിനാൽ നിരവധി പേരാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. സ്വകാര്യ ബസ് സമരത്തെ തുടർന്ന് പയ്യന്നൂർ ഡിപ്പോയിൽ നിന്ന് താൽക്കാലികമായി രണ്ട് ബസ്സുകൾ സർവീസ് നടത്തുന്നതാണ് യാത്രക്കാർക്ക് അല്പമെങ്കിലും ആശ്വാസമാവുന്നത്. കെഎസ്ആർടിസി ബസ് കുറച്ച് കൂടുതലിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഭയങ്കര ഉപകാരപ്രദമായ കാര്യങ്ങൾ, ജനങ്ങളിൽ ആകെ നെറ്റോട്ടാടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അതുകൊണ്ട് അധികൃതർ വേണ്ടുന്ന നടപടിയെടുക്കണം. ജനങ്ങൾ കഷ്ടപ്പെട്ടിട്ട് റോഗിയുടെ ചാനലിലും വന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ കാത്തുനിന്നിട്ട് ജനങ്ങൾ ഒന്നും കിട്ടാണ്ട് പിന്നെ പ്രൈവറ്റ് ഒന്നുമില്ല, ടാക്സി ഒന്നും ഓടുന്നൊന്നുമില്ല. അതുകൊണ്ട് കൂടുതൽ സൗകര്യങ്ങൾ ആക്കിക്കൊടുത്താൽ ഒരു ഉപകാരപ്രദമാണ്, ജനങ്ങൾക്കൊരു നല്ല ഇതാണ്. ബസ്സുകൾ കട്ടപ്പുറത്തായതും ഡ്രൈവർമാരുടെ അഭാവവും മൂലം പയ്യന്നൂർ ഡിപ്പോയിൽ നിന്ന് പഴയങ്ങാടി വഴിയുള്ള ചെയിൻ സർവീസ് പൂർണ്ണമായി നിർത്തിയിരുന്നു. കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് രണ്ട് ബസ്സുകൾ അപ്പോഴും സർവീസ് നടത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ അതുമില്ലാതായി. കെഎസ്ആർടിസി ചെയിൻ സർവീസ് പുനരാരംഭിച്ച് ജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.